السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് നമ്മൾ അൽ കിതാബ് മദ്രസ ക്ലാസ്സിൽ എടുക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ആശയ പഠനമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മൻ ഹു അല്ലാഹ്, ആരാണ് അള്ളാഹു, പാഠം 3, അതിലെ 9-ാമത്തെ ക്ലാസ്സാണ്. ആരാണ് അള്ളാഹു, ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള ആയത്തുകൾ ചർച്ച ചെയ്യാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ആറാഫ്, അതായത് 7-ാമത്തെ സൂറത്താണ്. അതിലെ 57-58 ആയത്തുകളാണ്. ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي يرسل الرياح بشرا بين يدي رحمته حتى إذا أقلت سحابا ثقالا سقناه لبلد ميت فأنزلنا به الماء فأخرجنا به من كل الثمرات كذلك نخرج الموتى لعلكم تذكرون والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا كذلك نصرف الآيات لقوم يشكرون وهو من أري الله الذي إنني الله من أمره يرسل أيكم أرسل أيكم إرسال أيكم الرياح കാറ്റുകൾ, റീഹ് എന്നതിന്റെ ജമ്മുഹജന രൂപമാണ് റിയാഹ്. ബുഷ്റൻ, സന്തോഷ വാർത്തയായിട്ട്, ബൈനയതി, മുംബൈ ആയിട്ട്. എന്ത്, ഇപ്പോ മന്ത്രിമാരൊക്കെ വരുമ്പോ മുന്നിലൊരു വാഹനം വരുമ്പോ അല്ലേ, എന്ത് ഒന്നേ തന്നെ അതിന് വാഹനം എന്താ വണ്ടി വരുന്നുണ്ട്. എന്നുപോലെ കാറ്റുകളെ മുന്നേ അള്ളാഹു അയക്കും, എന്തായിട്ട്, ഒരു ഗ്ലാഡ് ന്യൂസ് ആയിട്ട്, അവന്റെ റഹ്മത്തിന് മുന്നോടിയായിട്ട്. എന്നാ റഹ്മത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഴ. മഴയ്ക്ക് മുന്നേ ഒരു കാറ്റ് വരും, നല്ല തണുത്തൊരു കാറ്റ്. അപ്പൊ നമ്മൾ പറയുന്നത് മഴ വരുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ്, ഇപ്പൊ മഴ പെയ്യുന്നു എന്ന് പറയും അല്ലേ. അതാണ് ആ റഹ്മത്ത് എന്ന് പറഞ്ഞത്, എന്താണ്, മഴയാണ്. മഴയ്ക്ക് മുന്നോടിയായിട്ട്, അള്ളാഹുവിന്റെ റഹ്മത്തായിട്ടുള്ള, അനുഗ്രഹമായിട്ടുള്ള മഴയ്ക്ക് മുന്നോടിയായിട്ട് കാറ്റുകളെ സന്തോഷ വാർത്തയായി അയക്കുന്നവൻ അവനാണ്, അള്ളാഹുവാണ്. ഹത്ത ഇതുവരെ ഇത് അക്കല്ലത്ത് സഹാബൻ, ഇത് അക്കല്ലത്ത് അത് പൊന്തിച്ചാൽ, ഉയർത്തിയാൽ, സഹാബൻ മേഘത്തെ, മഴ മേഘത്തെ, കാർമേഘത്തെ, സിഖാലൻ, സിഖാലൻ എന്താണ്, ആ ഭാരമുള്ള, സഖീല എന്താണ്, കനമുള്ള, ഭാരമുള്ള, സഖാലൻ ഭാരമുള്ള, കനത്ത മേഘത്തെ, സുഖ്നാഹു നാം അതിനെ നയിക്കും, നാം അതിനെ നയിക്കും, അത് അള്ളാഹു ആ മേഘത്തെ നയിക്കും. അതിന് കാറ്റ് വന്ന് പിന്നെ കാറ്റ് ഈ മേഘങ്ങളെ എന്ത് ചെയ്യും, എടുത്ത് പൊന്തിച്ച് എടുത്തുയർത്തും. എന്നിട്ട് അള്ളാഹു എന്ത് ചെയ്യും, ഈ ഇതെല്ലാം അള്ളാഹുവാണ് ചെയ്യിക്കുന്നത് അല്ലേ. അപ്പൊ അള്ളാഹു ആ മഴയെ നയിക്കും, അല്ല മേഘത്തെ നയിക്കും, മയ്യത്തായ നാട്ടിലേക്ക്. മയ്യത്തായ നാട്ടിൽ പറഞ്ഞാൽ നിർജീവമായിട്ടുള്ള നാട്, ഇവിടെ ഉദ്ദേശിക്കുന്നത് വരണ്ടുണങ്ങിയ പ്രദേശങ്ങളിലേക്ക് എന്നർത്ഥം. വരണ്ടുണങ്ങിയ പ്രദേശങ്ങളിലേക്ക് അള്ളാഹു ഈ മഴ മേഘങ്ങളെ, കാർ മേഘങ്ങളെ അയക്കും. ഫഅൻസൽനാ, എന്നിട്ട് നാം ഇറക്കും, എന്ത്, താഴേക്കിറക്കും. എന്താ ഇറക്കുന്നത്, ബിഹി, അതുകൊണ്ട്, ഏത്, ആ മേഘം കൊണ്ട്, ആ മേഘത്തിൽ നിന്ന് എന്താ, അൽ മാഅ, വെള്ളം, മഴയായിട്ട്, വെള്ളം ഇങ്ങനെ മഴയായിട്ട് വർഷിക്കും. ഫഅഖ്റജ്നാ ബിഹി, എന്നിട്ട് ആ വെള്ളം കൊണ്ട്, ഭൂമിയിലാ വീണ വെള്ളം കൊണ്ട് നാം പുറപ്പെടുവിക്കും, എന്ത്, മിൻ കുല്ലി സമറാത്ത്,
എല്ലാത്തരം ഫലവൃക്ഷങ്ങളിൽ ഫലങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ഫലവർഗങ്ങൾ പുറപ്പെടുവിക്കാന്ന് പറഞ്ഞാൽ നേരെ മാങ്ങ മുളച്ചുണ്ടാകല്ല. ആദ്യം എന്താണ് അവിടെ വിത്തുകൾ ഉണ്ടാവും, ആ വിത്തുകൾ അവിടെ വെള്ളം വരാൻ കാത്തിരിക്കുന്നു. അങ്ങനെ മഴ പെയ്ത് വെള്ളം ഭൂമിയിൽ ആഴ്ന്നിറങ്ങി ആ വിത്തുകളില് അത് ഉദ്ദീപിപ്പിക്കും. അങ്ങനെ വിത്തുകൾക്ക് ഒരു സ്റ്റിമുലേഷൻ കിട്ടിയിട്ട് എന്ത് ചെയ്യും, ആ സ്റ്റിമുലേഷൻ വഴി അത് അത് ജെർമിനേഷൻ നടക്കും. വിത്ത് അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, ബയോളജിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, വിത്ത് വളർത്തുന്ന അതിൻ്റെ പ്രോസസ്സ് പ്രക്രിയയൊക്കെ അതൊക്കെ ഓർക്കുക. അപ്പം ഇതൊക്കെ ഓതുമ്പോൾ അതൊക്കെ ഓർക്കണം. അങ്ങനെ എന്ത് ചെയ്യുക, ആ വിത്ത് മുളച്ച് ചെടിയായി അത് വലിയ 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 മരങ്ങളായി അത് പൂക്കളായി കായ്കളായി അങ്ങനെ ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടാ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. എന്ത് ഫലവർഗങ്ങൾ കഥാനിക്ക് അപ്രകാരം നുഹ്രിജു നാം പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ നാം പുറപ്പെടുവിക്കുന്നു അൽ മൗത്ത മരിച്ചവരെ, മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കുന്നതും വിദ്യുതമാണ് എന്ന് പറഞ്ഞാല് അത് അതേ പ്രോസസ്സാണെന്നല്ല. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നു ഇവിടെ നിർജീവമായി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു ആക്റ്റീവും അല്ലാതെ കിടക്കുന്ന വിത്ത്, ഡോർമെന്റ് സീഡ് എന്നാ പറയുന്നത്. ഒരു വിത്ത്, ചില വിത്തുകളൊക്കെ വർഷങ്ങളോളം കേടുകൂടാൻ നിൽക്കും, വർഷങ്ങളോളം കേടുകൂടാൻ നിൽക്കും. അപ്പൊ ഇനാക്റ്റീവായിട്ട് ഡോർമെന്റ് സ്റ്റേജ് എന്നാ പറയാം, ആ ഡോർമെന്റ് സ്റ്റേജിൽ ഇനാക്റ്റീവായിട്ട് നിൽക്കും. എന്നിട്ട് അതിന് അനുകൂല സാഹചര്യം വരുമ്പോഴാണ്, അതായത് വെള്ളം മണ്ണ് വായു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്, ജെർമിനേറ്റ് ചെയ്യുന്നത്. ജെർമിനേഷൻ ഓഫ് ദ സീഡ് ഒരു പ്രോസസ്സാണ്, ഒരു പഠന മേഖലയാണ്. അങ്ങനെ അപ്രകാരമാണ് നാം മരിച്ച മയ്യത്തുകളെ പുനർജനിപ്പിക്കുന്നത്. അപ്പൊ കബറുകളിൽ മരിച്ചു കിടക്കുക, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, പുനർജന്മം നടക്കും. അപ്പൊ ഇത് ഈ വിത്തിന്റെ വിത്ത് വളരുന്നതും അങ്ങനെ നിർജീവമായാലേ വരണ്ടുടങ്ങിയ ഭൂമി നല്ല പച്ചപ്പുള്ളതാ മാറുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉൾക്കൊണ്ടുകൊണ്ട് പരലോകത്തെ കുറിച്ച് പുനർജന്മത്തെ കുറിച്ച് വിശ്വസിച്ചുകൂടെ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ, ലാല്ലക്കും തതക്കറും നിങ്ങൾ ഉറ്റാലോചിച്ച് നോക്കിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാലോ, നിങ്ങൾ ദിക്റുള്ളവരായാലോ. والبلد الطيب يخرج نباته بإذن ربه والبلد الطيب നല്ല പ്രദേശം والبلد الطيب والبلد الطيب يخرج نباته بإذن ربه والبلد الطيب നല്ല നാട്, നല്ല രാജ്യം എന്നാണ് നമ്മളിപ്പം ഇറാഖ് ഇറാൻ ഇന്ത്യ അങ്ങനെ പറയുന്നത്, നല്ല പ്രദേശം എന്ന അർത്ഥത്തിലാണ്, രാജ്യം എന്ന് പറഞ്ഞാൽ പ്രദേശം എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. അത് ചിലപ്പോൾ ഒരു ചെറിയ ഏരിയ ഇപ്പം നല്ല പ്രദേശം, അതായത് നല്ല ഭൂപ്രദേശങ്ങൾ, ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടാവും, തരിശായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടാവും. പലതരം നിങ്ങൾ ഭൂപ്രദേശങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ജോഗ്രഫിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം മാംഗ്രൂവ്സ് ഇങ്ങനെ പലതരം ചെറിയ എത്ര വെള്ളം കിട്ടിയാലും കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് അവിടെ ചെടിയൊന്നും ഉണ്ടാവില്ല, നല്ല ചെടികളൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ചിലപ്പോൾ ചില കുറച്ച് പാഴ്ചെടികളൊക്കെ ഉണ്ടാവും, നല്ല ഭൂപ്രദേശം പുറപ്പെടുന്നു അതിനെ, അത് അതിലെ ചെടികൾ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. നല്ല ഭൂപ്രദേശം അത്, അതിലെ ചെടികൾ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം പുറപ്പെടുന്നു. അത് പൊട്ടി വളച്ചു വന്ന് വലിയ മരങ്ങളൊക്കെയായി, അല്ലെങ്കിൽ കുറ്റി ചെടികളായി, അല്ലെങ്കിൽ പുല്ലുകളായി ഒക്കെ മാറുന്നു അല്ലേ. വല്ലദി ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ, വല്ലദി യഖബുസ മോശമായ മോശമായിട്ടുള്ള ഭൂപ്രദേശങ്ങൾ, ചില ഭൂപ്രദേശങ്ങൾ വെള്ളം കയറ്റിയും കാര്യമൊന്നുമില്ല. അപ്പോ ലാ യഖ്റുജു പുറപ്പെടുകയില്ല, ഇല്ലാ നകിദാ ആ മോശമായ ഭൂപ്രദേശങ്ങൾ, അവിടെ അത് ചീത്തയായ പ്രദേശങ്ങൾ, അവിടെ സസ്യങ്ങൾ മോശമായിട്ടല്ലാതെ പുറത്തു വരുന്നതല്ല, നല്ല രീതിയിൽ അവിടെ വളരുകയില്ല. കഥാരിക്ക അപ്രകാരം മുസറിഫുൽ ആയാത്തി നാം ദൃഷ്ടാന്തങ്ങളെ വിവരിക്കുന്നു, എന്താണ് നന്ദിയുള്ള നന്ദി കാണിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്ന്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളോട് സാദൃശ്യമുള്ള ആയത്തുകളാണ് അല്ലേ.
അവിടെ നമ്മൾ കാറ്റുകളെ അയച്ച് അള്ളാഹു മേഘങ്ങളെ പൊട്ടിപ്പിളർത്തി, അല്ലെങ്കിൽ പിന്നെ അത് ആ മേഘങ്ങളിൽ നിന്ന് അങ്ങനെ മഴ വർഷിച്ചിട്ട് എന്ത് ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ചും ഈ ഭൂമി ഹരിതാഭമാകുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ട് സൂചന നൽകിയത് ഇതിലേക്കാണ്. അത് നമുക്കൊരു ദൃഷ്ടാന്തമായി മാറണം. എന്ത് പുനർജന്മം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിന് ഇത്തരം സംഗതികൾ നമുക്ക് തെളിവുകളാണ് എന്നതാണ്. ഇത്തരം ഈ ദുനിയാവിൽ നടക്കുന്ന ഈ ഭൗതികമായിട്ടുള്ള ഈ പ്രതിഭാസം, ഈ ഒരു പ്രതിഭാസം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ, എന്തിന് മനസ്സിലാക്കാൻ, പുനർജന്മത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ മതിയായ തെളിവാണ്. ചിന്തിക്കുന്നവർക്ക്, ചിന്തിക്കാത്തവർക്ക് അല്ലെങ്കിൽ മർക്കടമുഷ്ടിക്കാർക്ക്, ചിന്തിക്കുമെങ്കിൽ പോലും സത്യം ബോധ്യപ്പെട്ടാലും അംഗീകരിക്കാത്തവർക്ക് ഇതൊന്നും തെളിവുകളാവുകയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം.